ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂരിലെ പൂമല ഡാമിലേക്കാണ്. 1939 ഒരു ചെറിയ ചിറയായിരുന്നു ഈ പൂമല ഡാം. പിന്നീട് അവിടുത്തെ ജനങ്ങളുടെ ജലസേചന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 1968 ഇത് ഡാമായിട്ട് കമ്മീഷൻ ചെയ്തത്. ഇവിടെയുള്ള കുന്നുകളിൽ ധാരാളം പൂവൻ മരങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പൂമല ഡാം എന്ന പേര് വന്നത്. ഇപ്പോൾ അതെല്ലാം വെട്ടി നിരത്തിയിട്ടുണ്ട് കേട്ടോ. ശർക്കരയും ചുണ്ണാമ്പും മണ്ണും അരിച്ചെടുത്ത് മറ്റു ചില രഹസ്യക്കൂട്ടുകളും ചേർത്ത് നിർമ്മിച്ച അണക്കെട്ടാണിത്. വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രമാണ് ഇപ്പോൾ പൂമല ഡാം കാണാൻ എത്തുന്നത്. നേരത്തെ ഇവിടെ ബോട്ടിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഈ താഴോട്ട് ഇറങ്ങുന്ന വനത്തിലേക്കുള്ളൊരു നടപ്പാതയായിരുന്നു. നമുക്ക് നോക്കുമ്പോൾ കാട്ടിലേക്കൊരു വഴിയുന്ന പോലെ തന്നെ തോന്നും. ഇപ്പം അതെല്ലാം വെട്ടി നിർത്തി കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യത്തിനായിരിക്കാം, പക്ഷേ പഴയ ആ നടപ്പാത തന്നെയായിരുന്നു, ഭയങ്കര ഭംഗി. ഇപ്പോൾ നമുക്ക് അത്ര ഒരു ആംബിയൻസ് ഒന്നും ഇവിടെ തോന്നുന്നില്ല. 600 മീറ്റർ നീണ്ടു കിടക്കുന്ന മനോഹരമായ നടപ്പാതയും ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പൂമല ഡാമിൻ്റെ കാഴ്ചകളിലേക്ക്. ഒരൊറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന സ്ഥലങ്ങളാണ് ചെപ്പാറ റോഗാണിനും പത്താഴക്കുണ്ട് ഡാമും പൂമാല ഡാമും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻ സ്റ്റേറ്റ് യൂണിറ്റ്.